ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധനീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഉള്ളി ചമ്മന്തിയും അതിൻ്റെ കൂടെ കഴിക്കാൻ ഗോതമ്പ് ദോശയും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരൽപ്പം ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ല മൂത്ത് വരുന്നവരെ ഒന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മൂത്ത് വന്നു കഴിഞ്ഞാൽ അതൊന്ന് മാറ്റിവെക്കാം, എണ്ണയെന്ന് മാറ്റിവെക്കണം. ഇനി ഈ ഓയിലിലേക്ക് തൊലി കളഞ്ഞ ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു പിങ്ക് കളറാകുന്നവരെ, ഒരു ഗോൾഡൻ കളറാകുന്നവരെ നമുക്ക് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം. ഒരു ചെറിയ ബൗൾ ഉള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ, വീട്ടിൽ മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് ഉള്ളിയുടെ അളവ് കുറച്ച് കൂടുതൽ കൂട്ടിയെടുക്കണം. ഉള്ളി ഏകദേശം ഒരു പകുതിയോളം മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി. ഉള്ളി ഏകദേശം നന്നായിട്ട് മൂത്ത് വരണം. ആ ഉള്ളിയുടെ മൂപ്പാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ളി നന്നായി മൂത്ത് ആ ഒരു ഗോൾഡൻ കളറിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് വേണം നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊരൽപ്പം തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരക്കുമ്പം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നേരത്തെ വറുത്തെടുത്ത് വെച്ച ആ ഉഴുന്നുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ അരച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഇരിക്കും. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിയായ ടേസ്റ്റ് വരിക. അപ്പോൾ ആ ഉഴുന്നുപരിപ്പിൻ്റെയൊക്കെ എല്ലാം പൊടിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ തനി നാടൻ ഉള്ളി ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഗോതമ്പ് ദോശയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം വല്ലാതെ അങ്ങോട്ട് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഒരുവിധം തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇങ്ങനെ കലക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ജീരകം വേണ്ടാന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ജീരകത്തിന് ഒഴിവായി കളയാം. ജീരകം ചേർക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ ജീരകം ചേർത്തിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ ദോശേൻ്റെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ 1 ഡ്രോപ്പ് എണ്ണ മാത്രം ഞാൻ ഇതിനകത്ത് തടവുന്നുള്ളൂ. ഒന്ന് തടവാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഈ ഗോതമ്പ് മാവൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പരത്തി കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിയ പോലെയാവും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 1 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് പരത്താൻ തുടങ്ങിയാൽ മതി. പൊഴിച്ച് ഉടനെ തന്നെ പരത്താൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടും കിട്ടില്ല, പ്രത്യേകിച്ച് ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാനിൽ. അപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞ് ഒന്ന് പരത്താൻ തുടങ്ങുമ്പോൾ അത് ക്ലിയറായിട്ട് നമുക്ക് നന്നായിട്ട് വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ 2 ഭാഗം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇനി നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നെയ്യൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ട്. ഇനി നെയ്യ് ഇഷ്ടമില്ല, നെയ്യ് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരൽപ്പം എണ്ണ തടവി കൊടുത്തിട്ട് അത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഗോതമ്പ് ദോശ കിട്ടും. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. നല്ല നാടൻ ഗോതമ്പ് ദോശയും ഉള്ളി ചമ്മന്തിയും തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന് എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.